വെൽക്കം ബാക്ക് ടു ഫിലിമിബീറ്റ് മലയാളം. ജോഷിയുടെ പൊറിഞ്ചു മറിയം ജോസ് അതുപോലെ തന്നെ ജയറാമിൻ്റെ പട്ടാഭിരാമൻ, കുംബാരീസ് എന്ന സിനിമകളാണ് ഈ ആഴ്ച റിലീസായ മലയാള സിനിമകൾ എന്ന് പറയുന്നത്. അതിൽ നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാവരും ഈ രണ്ട് സിനിമകളുടെ റിവ്യൂസൊക്കെ കണ്ടു കാണും. പക്ഷേ കുംബാരീസ് ഒരിക്കലും ഒരു മോശം സിനിമയല്ല. നമുക്ക് കുംബാരീസിൻ്റെ റിവ്യൂസിലേക്ക് പോവാം. നാർക്കോട്ടിക് ഈസ് എ ഡേർട്ടി ബിസിനസ്. നമ്മുടെ ലാലേട്ടൻ 1980s പറഞ്ഞൊരു കാര്യമാണ്. ഈയിടെ ലൂസിഫറിൽ അതേ ഡയലോഗ് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. സാഗർ ഹരി എന്ന പുതുമുഖം സംവിധാനം ചെയ്ത് തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്ന കുംബാരീസ് എന്ന ഒരു സിനിമ നമ്മളോട് ചർച്ച ചെയ്യുന്നതും നമ്മളോട് പറയുന്നതും ഈ ഡേർട്ടി ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകളിലൂടെയാണ് നമ്മളോട് കഥ പറയുന്നത്. മയക്കുമരുന്ന്, അതോ ലോകം എന്നൊക്കെ പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഗോവ, മംഗലാപുരം, കൊച്ചി, അതുപോലെ തന്നെ മട്ടാഞ്ചേരി, ദുബായ്, കൊളംബിയ, ഇങ്ങനെ കുറേ വലിയ വലിയ ടൗണുകളും നഗരങ്ങളും ഒക്കെയാണ്. പക്ഷേ കുംബാരീസിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, കോഴിക്കോട് പോലുമല്ല, ആലപ്പുഴ പട്ടണമാണ്. ആലപ്പുഴയിലും പ്രാന്തപ്രദേശങ്ങളിലും ഡ്രഗ്സ് ഡീൽ ചെയ്യുന്ന കുറച്ച് ഗഡീസിനെ പൊക്കാൻ പോലീസ് കെച്ചിടുകയാണ്. അവരെ ഫോളോ ചെയ്യുന്നു. അതാണ് ഈ ഒരു സിനിമയുടെ കണ്ടൻറ് എന്ന് പറയുന്നത്. നമ്മളൊരുപാട് കേട്ട അല്ലെങ്കിൽ കണ്ട കണ്ടൻറ് തന്നെയാണ്. എന്നാൽ കുംബാരീസ് ഒരു പോലീസ് സ്റ്റോറി അല്ലതാനും വൺ ഡേ ത്രില്ലർ എന്നൊക്കെ വേണമെങ്കിൽ ഈ ഒരു സിനിമയെ നമുക്ക് വിശേഷിപ്പിക്കാം. പോലീസും മരുന്നുകാരന്മാരും കൂടിയുള്ള 24 മണിക്കൂർ ഓട്ടത്തിനിടയിൽ അതുമായി ബന്ധമില്ലാത്ത ശംഭു, മനു, അജി എന്നീ നിഷ്കളങ്കരായ യുവാക്കൾ തീർത്തും യാദൃച്ഛികമായി പെട്ടുപോകുന്ന കഥയാണ് കുംബാരീസ് നമ്മളോട് സംസാരിക്കുന്നത്. ക്വീൻ എന്നൊരു സിനിമയിലൂടെ ശ്രദ്ധേയനായ അശ്വിൻ ജോസ്, അദ്ദേഹമാണ് ശംഭു എന്നൊരു ക്യാരക്ടറിലെത്തുന്നത്. അതേ സിനിമയിലൂടെ തന്നെ വന്ന എൽദോ മാത്യു ആണ് മനു എന്നൊരു ക്യാരക്ടറിലെത്തുന്നത്. രണ്ടുപേരുമാണ് നായകർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ക്വീനിൽ നിന്നുള്ള ജെയിംസിനുമുണ്ട് അജി എന്നൊരു ക്യാരക്ടറിൽ. മൂന്ന് പേരെ കൊണ്ടും സംവിധായകൻ ഓടിപ്പിച്ചിരിക്കുന്ന ഓട്ടം ചില്ലറയൊന്നുമല്ല. തുടക്കക്കാരാണെന്ന് കരുതി ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാമോ എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ആ ഒരു ഓട്ടവും കുംബാരീസിന് നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിൽ നിർണായകമായിട്ടുണ്ട് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ടിറ്റോ വിൽസൻ്റേതാണ് കുംബാരീസിൽ ഏറ്റവും തിളക്കമാർന്ന ഒരു പ്രകടനം എന്ന് പറയുന്നത്. അങ്കമാലിയിലെ യുക്ലാമ്പ് രാജൻ ഒരു ആക്സിഡൻ്റൽ പെർഫോമൻസ് ആയിരുന്നില്ല എന്ന് ടിറ്റോ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയിൽ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു ക്യാരക്ടറും കൂടിയുണ്ട്, രമേശ് പിഷാരടി. രമേശ് പിഷാരടി എന്ന് പറയുമ്പോൾ നമ്മൾക്കൊക്കെ കോമഡി കഥാപാത്രങ്ങളായിട്ടായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരിക. പക്ഷേ പിഷാരടിയുടെ ക്രൂരനായ ASI വിജയ്കുമാറിൻ്റെ പുരോഹിത തുല്യനായ സബ് ഇൻസ്പെക്ടർ എന്നിവയും ക്ലീഷയെ പൊളിക്കുന്ന നമ്പറുകൾ തന്നെയാണ്. ഇന്ദ്രസ് ചേട്ടനെയൊക്കെ നമുക്ക് കണ്ണിൽ ചോരയില്ലാത്ത ഒരു കോടീശ്വരനായി ഏതെങ്കിലും ഒരു സിനിമയിൽ നമുക്ക് കാണാനാവുമെന്ന് നമ്മൾ സ്വപ്നം കണ്ടാണോ? പക്ഷേ കുംബാരീസിൽ നമുക്കത് കാണാൻ സാധിക്കും. ഇമ്മാനുവൽ മുതലാളി എന്ന ക്യാരക്ടർ അതിനും അവസരം ഒരുക്കുകയാണ്. കിടിലൻ ക്യാരക്ടർ തന്നെ. പ്രതീക്ഷിച്ച് ചെല്ലുന്നതിനേക്കാൾ ഭേദപ്പെട്ട സിനിമയെ സ്ക്രീനിൽ കാണിച്ചു തന്നു എന്നുള്ളതാണ് കുംബാരീസിൻ്റെ പോസിറ്റീവായി നമുക്ക് തോന്നുന്നത്. സിനിമ കണ്ടവർക്ക് നമുക്ക് എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ്. സംവിധാനത്തിൻ്റെ തുടക്കക്കാരൻ്റെ പാളിച്ചകൾ ഉണ്ടെങ്കിലും സ്ക്രിപ്റ്റ് അവസാനമാകുമ്പോഴേക്കും പ്രേക്ഷകനെ ശരിക്കും ത്രില്ലടിപ്പിക്കുന്നുണ്ട്. മുഷിച്ചിലില്ലാതെ രസകരമായി കണ്ടു തീർക്കാവുന്ന ഒരു ചെറിയ സിനിമ എന്ന് നമുക്ക് അടിവരയിടാം. കുംബാരീസ് കാണാത്തവർക്ക് എന്തായാലും ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം, സിനിമ കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുകയും ചെയ്യാം. ഒരു കാര്യം കൂടി, സിനിമ വലിയ ബ്രഹ്മാണ്ട സിനിമകൾ മാത്രമല്ല, ഇതുപോലെയുള്ള ഒരുപാട് കൊച്ചു കൊച്ചു സിനിമകളും മലയാളത്തിൽ ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ റിവ്യൂ ഒന്നും ആരും ചെയ്തതായി കാണുന്നതുമില്ല. പക്ഷേ നമ്മൾ അങ്ങനെയല്ല, നല്ല സിനിമയാണെങ്കിൽ അതിൻ്റെ റിവ്യൂ ചെയ്തിരിക്കും. നല്ല സിനിമ മാത്രമല്ല ഏത് ചെറിയ സിനിമയാണെങ്കിലും. എന്തായാലും കുംബാരീസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയുക. കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമിബീറ്റ് മലയാളം സന്ദർശിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുക.